നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവരുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലനം ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാന തൊട്ടുവരെ കൊടുത്ത് വിടതെ പുറത്ത് വരികയില്ല. ഇവിടെ ഈശോ ഇങ്ങനെ പറയുമ്പോൾ ഈശോയ്ക്ക് താല്പര്യം അല്ലെങ്കിൽ ഈശോയുടെ സത്ത ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു കോടതിയോ ന്യായാധിപനോ അവിടുത്തെ ജയിലോ ജയിൽ വാർഡനോ ഇതൊന്നുമല്ല ഈശോയുടെ വിഷയം. നീ വഴിയിൽ വെച്ച് തന്നെ അധികാരിയുടെ പടുക്കൽ പോകും, വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളി. വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന യാത്രയുടെ വഴിയാണ്, ജീവിതപാതയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആലിമ്പ ജീവിതം ഒരു യാത്രയാണ് എന്ന് അനേക വിശ്വത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്കറിയാം. ഒരു തീർത്ഥാടനമാണ്, നമ്മൾ ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ്, സ്വർഗം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ നിരന്തര യാത്രയാണ്. അരനാഴിക മാത്രം ഈ യാത്ര തീരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമയമാരഥത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു എന്നൊരു പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. നമ്മളൊരു യാത്രയിലാണ് അങ്ങനെ. അപ്പോൾ ഈ വഴിയിൽ വെച്ച് തന്നെ എന്ന് പറയുന്നത് ജീവിതയാത്രയുടെ വഴിയാണ്. അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ആരാണത്? അത് ഈശോയാണ്. ഈശോയാണ് വിധിയാണ്, വിധിയാണനായ ഈശ്വര പക്കലേക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ മരണം തനത് വിധിയുടെ അവസരമാണ്. അപ്പം അധികാരി അത് ഈശോയാണ്. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഈശോ പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കയറി പിടിക്കാൻ നോക്കിയ ആളാണ് സാത്താൻ. അത് തകർത്തു ഈശോ. ഈശോയുടെ യഥാർത്ഥ അധികാരി, എല്ലാ അധികാരം എനിക്ക് നൽകപ്പെട്ടു. രാജ്യവും ശക്തിയും മഹത്വം അധികാരവും എന്തൊക്കെ അങ്ങയുടേതാണ്. പ്രാബല്യ അധികാരം നമ്മൾ പറയുന്നത് സ്വർഗസാഹിത ചൊല്ലി അവസാനം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണല്ലോ. അത് ഈ ഒരു മുന്നേ വെച്ചുകൊണ്ടാണ്. അപ്പൊ അധികാര വക്കിലേക്ക് നമ്മൾ പോകുന്നത് ഈശ്വര വക്കിലേക്ക് നമ്മൾ ചെല്ലുന്നു. വഴിയിൽ വെച്ച് തന്നെ ശത്രുവിനോട് രമ്യതപ്പെടുക. ശത്രുവിനോട് കൂടെ അധികാരിയുടെ വക്കിലേക്ക് പോകുമെന്ന് പറയുകയാണ്. ശത്രു എന്ന് പറയുന്നത് ശത്രുതയുള്ള ആളുകളെ നമ്മൾ ശത്രുക്കൾ എന്ന് പറയാറുണ്ട്. സങ്കീർത്തനങ്ങളിലൊക്കെ ശത്രുക്കളെ ഒത്തിരി പരാമർശനമുണ്ട്. നമ്മളെ വെറുക്കുന്ന ആൾക്കാർ അങ്ങനെ ആ രീതിയിൽ. എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിന് ആഴപ്പെട്ട പ്രബോധനം ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. നമുക്കറിയാം ഉൽപ്പത്തി 3:15 സർപ്പവും സ്ത്രീയും, നീയും സ്ത്രീയും തമ്മിൽ, സന്തതികൾ തമ്മിൽ ശത്രുത ഉളവാക്കും. നമ്മൾ വലിയ കുരിശിനെ ഭരിക്കുമ്പോഴും വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഞങ്ങളുടെ ശത്രുക്കളും ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അപ്പൊ യഥാർത്ഥ ശത്രു നമുക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, ഒരാ പാർട്ടിയേ ഉള്ളൂ. അത് സാത്താനവന്റെ അനുജന്മാരുമാണ്. ബാക്കി ശത്രുതയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ഈശോയെ ഒറ്റക്കൊടുക്കാമെന്ന് യൂദാസിനെ ഈശോ പിടിച്ച് സ്നേഹിത എന്നാണ്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് ഈശോ പറയുമ്പോൾ ആ ശത്രുത കാണിക്കുന്ന വ്യക്തിയെ സ്നേഹിതനാക്കി എടുക്കുക എന്ന അർത്ഥം. അതുകൊണ്ട് ഇവിടെ ശത്രുവിനോടുകൂടെ അധികാരം പക്കലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്ന വഴിയിൽ വെച്ച് രമ്യതപ്പെടുന്നു പറയുന്നത് ഈ ശത്രു പിശാചാണ്. എന്തിനാ നമ്മൾ പിശാചിൻ്റെ കൂടെ നടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നമ്മളതേപ്പറ്റി നേരത്തെ കണ്ടതാണ്. പ്രത്യേകിച്ച് സക്കറിയാടെ പുസ്തകം 3:1 ഒന്നുമല്ല വാക്യങ്ങളിൽ പ്രധാന പുരോഹിതനായ ജോഷുവയുടെ പക്കല് സാത്താൻ നിൽക്കുന്നത് ദൈവം കാണിച്ചു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് സക്കറിയ ഒരു ദർശനം വിവരിക്കുന്നുണ്ട്. പ്രധാന പുരോഹിതനാണ് ജോഷുവ, പക്ഷെ അദ്ദേഹത്തിന് പകരം സാത്താൻ നിൽക്കുന്നു. ദൈവം സാത്താനെ ശാസിച്ചു ഒന്നല്ല രണ്ടു പ്രാവശ്യം, നമ്മൾ ഇവിടുത്തെ നേരത്തെ ധ്യാനിച്ചിട്ടുണ്ട്. എന്നിട്ട് സാത്താൻ പോകുന്നില്ല. അപ്പോൾ അവിടെ 3 നമ്മൾ വായിക്കുകയാണ്, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പം ദൂതനോട് തമ്പുരാൻ പറയുകയാണ് അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കുകയും ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ വിശിഷ്ടമായ നിർമ്മല വസ്ത്രം ശിരോവസ്ത്രം അണിയിച്ചു. എന്നിട്ട് ജോഷുവയുടെ തമ്പുരാൻ പറയുകയാണ്, മഹാദൂതൻ പറയുകയാണ്, ഇതാ നിന്റെ അകൃത്യങ്ങൾ നിന്നെ നീക്കിയിരിക്കുന്നു. നമ്മളെ പറ്റി ധ്യാനിച്ചപ്പോൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ആ ദർശനം വായിച്ചു വരുമ്പോൾ ഈ സാത്താനെ അവിടെ കാണാനില്ല. ഇത് വളരെ ആഴപ്പെട്ട ഒരു വചന വെളിപ്പെടുത്തലിൻ്റെ ഒരു രംഗമാണിത്. ശത്രു നമ്മുടെ അടുത്ത് കൂടി, അതാണ് പറദീസയിൽ സംഭവിച്ചത്. അവര് നമ്മുടെ മേലെ അവകാശം കിട്ടി നമ്മൾ പാപം ചെയ്തപ്പോൾ. ശത്രുവിന്റെ അവകാശത്തിൽ സാത്താന്റെ അടിമത്തത്തിലായി. സാത്താന്റെ അടിമത്തപ്പെട്ട മനുഷ്യ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ വന്നത്. അവിടുന്ന് എങ്ങനെ രക്ഷിച്ചത്? സാത്താന് നമ്മുടെ മേലുള്ള അവകാശം പാപം വഴിയാണ്. ആ പാപത്തിന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെ മുഴുവൻ ഈശോ നീക്കി. മാമോദിസ മുക്കുമ്പോൾ സ്നാനം ആണല്ലോ, സ്നാനപ്പെടുത്തുന്നു, കഴുകുക, കുളിക്കുകയാണ്, കുളിപ്പിക്കുകയാണ്, വെള്ളത്തിന് മുക്കുകയാണ്, എന്നിട്ട് നിർമ്മല വസ്ത്രം കൊടുക്കുകയാണ്, വെള്ളവസ്ത്രം കൊടുക്കുകയാണ്, ഇതിന്റെ അഴുക്കെല്ലാം നീക്കിയിരിക്കുന്നു. അപ്പം പ്രധാനപൂർവ്വം ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങള് അത് അകൃത്യങ്ങളായിരുന്നു പറയുന്നുണ്ട്. ഈ അകൃത്യങ്ങൾ ഇതിനെ നീക്കിയിരിക്കുന്നു.
എന്നൊരു വിശേഷ വസ്ത്രം കൊടുത്തു. അത് മാമോയിസിന്റെ അടയാളം തന്നെയാണ്. അപ്പൊ അതുവഴിയായിട്ടാണ് സാത്താൻ അവിടെ നോക്കി നിൽക്കുന്ന അവസ്ഥ അവിടെ തീർത്തെടുത്തത് ദൈവം. നമ്മുടെ എനിക്ക് പറയുകയുണ്ടായി, അന്ന് ദൈവം ഒരു മാലാഖയെ കൊണ്ട് ഈ ജോഷുവ പ്രധാന പുരോഹിതന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെ ആകൃത്തികളെ മാറ്റി സാത്താനെ അവിടെ ദൂരീകരിച്ചു. സാത്താനെ പറഞ്ഞു വിട്ടു. സാത്താൻ അവിടെ നിൽക്കാൻ പിന്നെ പറ്റിയല്ല, കാരണം അവന്റെ അവകാശം തീർന്നു, അവനെ ഇവിടെ ഒരു സാഹിത്യം ഇല്ല. അത് ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം അന്ന് അങ്ങനെ ചെയ്തതായിട്ട് സക്കരയെ കാണിച്ചു കൊടുത്തത്, പിന്നെ മനുഷ്യ മക്കൾ മുഴുവനും വേണ്ടി തമ്പുരാൻ ചെയ്തത് ഈശോ വഴി, ഈശോയുടെ കുരിശിലെ ബലി വഴി ആയിട്ടാണ്. ലോകം മുഴുവന്റെയും പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അവിടെ മാലാഖ. ജോഷുവ പുരോഹിതന്റെ പാപം നീക്കി, ഈശോ വന്നപ്പോൾ ലോകം മുഴുവന്റെയും മുഷിഞ്ഞ വസ്ത്രങ്ങൾ മുഴുവൻ നീക്കി, പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പാപര അനുഭവത്തിലൂടെയാണ് സാത്താനെ നിസ്സഹായനാക്കിയത്, നിരായുധനാക്കിയത്. കൊളോസസ് ലേഖനം 2-ാമത്തെ പറയുന്ന പോലെ കുശിൽ ചിന്തിയ രക്തം വഴി നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമുക്ക് വിരോധമായി നിന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ആധിപത്യങ്ങളെ അധികാരങ്ങളെയും നിരായുധമാക്കി, അവയെ അവഹേളന പാത്രമാക്കി പരസ്യമായിട്ട് ഈ പാപത്തിന്റെ കറ അഴുക്ക് മുഷിഞ്ഞ വസ്ത്രം നോക്കിക്കൊണ്ട് ഇവർ എന്റേതാന്ന് പറഞ്ഞിരുന്ന സാത്താൻ പിശാചികളെല്ലാം നാണം കെട്ടി എളിപ്പരായി പോയി. അങ്ങനത്തെ അവസ്ഥ വന്നു. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ, ഈ അധികാരിയുടെ പക്കലേക്ക് പോകുമ്പോൾ ശത്രുവിനോട് പോകുമ്പോൾ രമിതപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശത്രുവിനോട് കൂടെ, ശത്രു കൂടെ വരുന്നു. എന്തുകൊണ്ട്? പാപം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപം കയറി കിടക്കുന്നതോളം കാലം സാത്താൻ കൂടെ വന്നുകൊണ്ടേയിരിക്കും.